ജർമ്മൻ താരം മെസ്യൂട്ട് ഓസിൽ ഖത്തർ ലോകകപ്പിൽ കളിച്ചിട്ടില്ല. എന്നാൽ ഓസിൽ ചർച്ചയായ ലോകകപ്പാണിത്. ഓസിലിന് എന്താണ് സംഭവിച്ചത്? ഹിറ്റ്ലറുടെ നാട് ഇപ്പോഴും വംശീയമുക്തമാണോ? കേൾക്കാം. സാഗർ ടോക്സിലേക്ക് സ്വാഗതം. റഷ്യൻ ലോകകപ്പിൽ പ്രാഥമിക റൗണ്ടിൽ തന്നെ ജർമ്മനി പുറത്തുപോയിരുന്നു. ഇതോടെ കളിക്കാർക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് ആരാധകരിൽ നിന്നുണ്ടായത്. അതിനിടെ തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഗാനോടൊപ്പം ജർമ്മൻ മിഡ്ഫീൽഡർ ഓസിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നു. ഇതോടെയാണ് മുറിവിൽ എരിവ് പുരട്ടിയതുപോലെ ആരാധകരൊക്കെ ഓസിലിനെതിരെ തിരിഞ്ഞത്. ടീമിനെ തോൽപ്പിച്ചത് ഓസിലാണ് എന്ന ആക്ഷേപം കനത്തു. 2018 ജൂലൈ മാസത്തിൽ ഓസിൽ രാജിവെച്ചു. ജർമ്മനി ജയിക്കുമ്പോൾ മാത്രം ഞാൻ ജർമ്മൻകാരനാകുന്നു, തോൽക്കുമ്പോൾ കുടിയേറ്റക്കാരൻ, ഓസിൽ വേദനയോടെ പറഞ്ഞത് ഈ വാക്കുകളാണ്. ജർമ്മൻ കുപ്പായമിടുമ്പോൾ ഓസിലിന് ആത്മാർത്ഥതയില്ല എന്ന ആക്ഷേപവുമായി വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഓസിലിനെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. ജർമ്മനി തോൽക്കുമ്പോൾ മാത്രമാണ് ഓസിലിൻ്റെ മുസ്ലിം അസ്തിത്വം വംശീയവാദികൾക്ക് ഓർമ്മ വന്നത്. എന്നാൽ 2014 ലോകകപ്പിൽ കിരീടം ചൂടുമ്പോൾ ഓസിൽ ജർമ്മനിയുടെ അഭിമാനമായിരുന്നു. തുർക്കി വംശജനായ ഓസിൽ തുർക്കി പ്രസിഡന്റിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതാണ് ജർമ്മൻ വംശീയവാദികളെ കൂടുതൽ ചൊടിപ്പിച്ചത്. കളിച്ചുകൊണ്ടിരിക്കെ ഓസിലിനെ ജർമ്മൻ കാണികൾ കൂക്കി വിളിക്കുകയും അപമാനിക്കുകയുമൊക്കെ ചെയ്തു. വേദനയോടെ ഓസിൽ അന്ന് പറഞ്ഞതിങ്ങനെയാണ്: എർദുഗാനോടൊപ്പമുള്ള എൻ്റെ ചിത്രം എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ നിലപാടോ തെരഞ്ഞെടുപ്പ് നയപ്രഖ്യാപനമോ ഒന്നുമല്ല. എൻ്റെ കുടുംബാംഗങ്ങളുടെ രാജ്യമാണ്. ആ രാജ്യത്തെ പരമോന്നത നേതാവിനോടുള്ള ആദരം മാത്രമാണ്, അതിനപ്പുറം ഒന്നുമല്ല. ഞാനൊരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ്. ചിത്രമെടുത്തതിൻ്റെ പേരിൽ ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ ഉൾപ്പെടെ ഒട്ടേറെ മേഖലയിൽ നിന്ന് എതിർപ്പുണ്ടായി. ഇനിയും ജർമ്മനിയുടെ ജേഴ്സി ഞാൻ ധരിക്കുന്നത് അവർക്ക് ഇഷ്ടമാവില്ലെന്ന് മനസ്സിലായി. വലിയ ഹൃദയഭാരത്തോടെയാണ് ഈ തീരുമാനമെടുത്തത് എന്ന് ഓസിൽ പറയുകയാണ്. ഓസിലിനെ പോലെയുള്ള ഒരു ലോകോത്തര ഫുട്ബോളറെ വംശീയ കാരണങ്ങളാൽ പുറത്താക്കിയ ജർമ്മനിയാണ് ഖത്തറിൽ മഴവിൽ ആംബാൻഡ് വിലക്കിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഫിഫയുടെ ഖത്തർ അനുകൂല നിലപാടുകൾക്കെതിരെ ആദ്യ മത്സരത്തിന് മുമ്പ് തന്നെ വായമൂടി പ്രതിഷേധിച്ച് ജർമ്മൻ ടീം മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഓസിൽ വീണ്ടും ചർച്ചയിൽ വന്നു. ജർമ്മൻ ടീമിൻ്റെ രാഷ്ട്രീയ കളി ഇരട്ടത്താപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഖത്തർ ആരാധകർ ഓസിലിൻ്റെ ചിത്രങ്ങൾ ഉയർത്തിയാണ് ഗ്യാലറിയിൽ പ്രതിഷേധിച്ചത്. ജർമ്മനി ആദ്യം മനുഷ്യത്വം പഠിക്കട്ടെ എന്നായിരുന്നു ഖത്തറിലെ ഫുട്ബോൾ ആരാധകരുടെ പ്രതികരണം. ഓസിലിൻ്റെ ചിത്രങ്ങൾ കണ്ട് വിറളി പിടിക്കുന്ന ജർമ്മൻ ആരാധകരെയും ഈ ലോകകപ്പിൽ കാണുകയുണ്ടായി. പോളിഷ് വംശജനായ ക്ലോസെ, അങ്ങനെ ഒരുപാട് ആളുകൾ ജർമ്മനിയിലുണ്ട്, ജർമ്മൻ ടീമിലുണ്ട് ഒക്കെയുണ്ട്. എന്നാൽ അവരെയൊന്നും ജർമ്മൻ പോളിഷ് എന്ന് ആരും അഭിസംബോധന ചെയ്യാറില്ല. എന്നാൽ ഓസിലിനെ ജർമ്മൻ ടർക്കിഷ് എന്ന് അഭിസംബോധന ചെയ്ത് മുസ്ലിം അസ്തിത്വത്തെ വേട്ടയാടാനാണ് ആരാധകർ ഉൾപ്പെടെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജർമ്മൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചത്. ഉർദുഗാനോടൊപ്പമുള്ള ഫോട്ടോ കൂടി പുറത്തു വന്നതോടുകൂടിയാണ് ജർമ്മനിയിലെ നവനാസികൾക്ക് ഇരിക്കപ്പുറതി കിട്ടാതെയായത്. ഓസിലിനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കുക, അതിനുവേണ്ടി എല്ലാ പണികളും അവർ രാഷ്ട്രീയ തലത്തിലും അല്ലാതെയും ഒക്കെ സ്വീകരിച്ചു. ഓസിലിനെ സംരക്ഷിക്കേണ്ട നാഷണൽ ഫുട്ബോൾ ടീമും കോച്ചുമൊക്കെ ഈ ആരോപണങ്ങളെ എതിർക്കാതെ അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ഒടുവിൽ മനസ്സുമെടുത്താണ് ഓസിൽ രാജിവെച്ച് ജർമ്മൻ കുപ്പായം അഴിച്ചത്, ജർമ്മൻ ജേഴ്സി അഴിച്ചത്. വംശീയവെറിയിലൂടെ ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലറുടെ പ്രേതം ജർമ്മനിയെ ഇനിയും വിട്ടുപോയിട്ടില്ല എന്നാണ് ജർമ്മനിയിൽ നിന്നുള്ള വാർത്തകൾ തെളിയിക്കുന്നത്. മുസ്ലിങ്ങളോടും കറുത്ത വർഗ്ഗക്കാരോടുമുള്ള വംശീയത ജർമ്മനിയിൽ ഇപ്പോഴും തുടരുകയാണ്, പൂർവാധികം ശക്തമാണ്. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി. USA അപ്പുറത്തുണ്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് ജോലി നിഷേധിക്കുക, അവരുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുക, ഇതൊക്കെ ഒരു വിനോദമായിട്ടാണ് അവിടെയുള്ള വെളുത്ത വർഗ്ഗക്കാർ കരുതുന്നത്. ജർമ്മനിയിലെ 90% കറുത്ത വർഗ്ഗക്കാരും വംശീയ ആക്രമണത്തിന് ഇരകളാണ് എന്ന് ആഫ്രോ സെൻസസ് സർവേ പറയുകയാണ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ സിറ്റിസൻസ് ഫോർ യൂറോപ്പ്, ഇവ രണ്ടും സംയുക്തമായ ഒരു സർവേ നടത്തി. ആ സർവേയിൽ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. മകളോടൊപ്പം ബെർലിനിലൂടെ നടക്കുന്ന അഡക്ബായ് എന്ന മനുഷ്യന് നേരെ ഒരു സ്ത്രീ തുപ്പുകയും വംശീയ അധിക്ഷേപം നടത്തുകയും ചെയ്തത് വാർത്തയാവുകയുണ്ടായി.
സംഭവം കണ്ട് തൻ്റെ മകൾ പേടിച്ച് പറച്ചു പോയിയെന്ന് അടക്ബായി പറയുകയാണ്. ഒരു വീട് വാടകയ്ക്ക് കിട്ടാൻ കറുത്ത വർഗ്ഗക്കാർ പാടുപെടുന്ന നാടുകളിലൊന്നാണ് ജർമ്മനി. കറുത്ത വർഗ്ഗക്കാരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് ജർമ്മൻ വംശീയവാദികളുടെ വിനോദമാണ്. പീഡനങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ പോലീസ് മൗനം പാലിക്കും. അതേസമയം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു എന്നാരോപിച്ച് ഒരു തെളിവുമില്ലെങ്കിലും നിരവധി കറുത്ത വർഗ്ഗക്കാരെ ജയിലിൽ തള്ളുക എന്നുള്ളത് ജർമ്മനിയുടെ ശീലമാണ്. ജർമ്മനിയുടെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഈ പഠനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. ജർമ്മനിയും സ്പെയിനും തമ്മിലുള്ള ലോകകപ്പ് മത്സരത്തിനിടെ മുൻ ജർമ്മൻ താരമായ സാൻഡ്രോ വാഗ്നർ ഒരു പരാമർശം നടത്തി. ഖത്തർ ലോകകപ്പിൽ വിവാദമായ ഒരു സംഭവമാണിത്. അൽബൈത്ത് സ്റ്റേഡിയത്തിൻ്റെ ഒരറ്റത്ത് ജർമ്മൻ ആരാധകരാണ് എന്ന് കരുതിയെന്നും എന്നാൽ അവർ ഖത്തരി ബാത്രോബുകളാണെന്നും പിന്നെയാണ് മനസ്സിലായതെന്നും സാൻഡ്രോ വാഗ്നർ പറയുകയുണ്ടായി. ഖത്തരികളുടെ വേഷത്തെ കുളി കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വസ്ത്രവുമായിട്ടാണ് ഈ മനുഷ്യൻ ഈ ജർമ്മൻ താരം ആക്ഷേപിച്ചത്. ഹിറ്റ്ലറുടെ പ്രേതം ജർമ്മനിയെ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് പുതിയ കാലത്തെ സംഭവവികാസങ്ങളൊക്കെ തെളിയിക്കുന്നത്. വംശീയത നിരയുന്ന ജർമ്മൻ വൈറ്റ് സുപ്രീമസിക്ക് പക്ഷേ മുഖത്തടിക്കുന്ന മറുപടിയാണ് ഖത്തർ ലോകകപ്പ് നൽകിയത്. താങ്ക് യു.